നാൾതോറും ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ നല്ല പിതാവേ, ഞങ്ങളുടെ ഓരോ ആരാധനയിലൂടെയും അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ നൽകുന്ന വിമോചനത്തിനായി സ്വാതന്ത്ര്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. നാഥ, ഇന്നത്തെ ആരാധനയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ആയിരിക്കാൻ, അങ്ങയെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുവാൻ, അങ്ങയുടെ വചനത്തിന് മുമ്പാകെ താണിരുന്നു കൊണ്ട് വചനത്തിൻ്റെ മർമ്മങ്ങളെ ഗ്രഹിക്കുവാൻ ഞങ്ങൾക്ക് നൽകുന്ന ഈ അവസരത്തിനായ സ്തോത്രം. നാഥ, അല്പസമയം ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്നു. കൃപയാൽ നിറച്ചാട്ട്, വചനം സംസാരിക്കുന്ന ഏഴയടിയുടെ നാവിനെ അങ്ങ് ബലപ്പെടുത്തണം. കേൾക്കുന്നതിൻ്റെ മക്കളെ ഓരോരുത്തരും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണം. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശു മശിഹാ മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ദയ തോന്നി കേൾക്കുമാറാകടമേ. ആമീൻ. എല്ലാവർക്കും ഇരിക്കാം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബഹുമാനപ്പെട്ട വർഗീസ് ഫിലിപ്പച്ചൻ, റവറൻ ഡോക്ടർ ജോർജ് പതിയച്ചൻ, ഇവിടെ കൂടി വന്നിരിക്കുന്ന ഏവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ സ്വാഗതം ആദ്യം തന്നെ ആശംസിച്ചു കൊള്ളുന്നു. നോമ്പിൻ്റെ കാലഘട്ടത്തിലൂടെ ആണ് നാം ഓരോരുത്തരും ഈ നാളുകളിൽ മുൻപോട്ട് ജീവിതയാത്രകളെ നയിക്കുന്നത്. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിലെ വെയിൻസിലെ രാജകുമാരൻ ഒരിക്കൽ ഒരു പട്ടാള ക്യാമ്പ് സന്ദർശിക്കുവാനായിട്ട് ഇടയായിത്തുന്നു. ആ പട്ടാള ക്യാമ്പ് സന്ദർശിക്കുന്നതായ സാഹചര്യത്തിൽ ആ ക്യാമ്പിൽ ഒരു കാൽ നഷ്ടപ്പെട്ട ഒരു പട്ടാളക്കാരനെ കാണുവാനായിട്ട് ഇടയായിത്തുന്നു. അദ്ദേഹം ഈ പട്ടാളക്കാരൻ്റെ അരികിലേക്ക് ചെന്നിട്ട് ഇപ്രകാരം പറഞ്ഞു: നിങ്ങളുടെ ത്യാഗത്തിലാണ് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ നിലനിൽപ്പ് എന്ന് പറയുകയുണ്ടായി. ഇന്ന് വായിച്ച വേദഭാഗത്തിലേക്ക് നോക്കുമ്പോൾ, ചൂഷണം നിറഞ്ഞതായ ഒരു സമൂഹത്തിൽ നിലനിൽപ്പ് പോലും നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ഒരു സ്ത്രീയെ നമുക്ക് കാണുവാൻ സാധ്യമാണ്. അതിൻ്റെ നടുവിലാണ് നമ്മുടെ ആരാധന, നമ്മുടെ വിശ്വാസയാത്ര, നമ്മുടെ നോമ്പ് ഒക്കെ എപ്രകാരമെന്നൊന്ന് വിചിന്തനം ചെയ്യുവാനായിട്ട് ഇടയായിത്തീരുന്നു. ഇന്ന് ദക്ഷിണേന്ത്യാ സഭയായി ചിന്തിക്കുന്ന വിഷയം വിമോചനം നൽകുന്ന സത്യ ആരാധന എന്നുള്ളതാണ്. ട്രൂ വർഷിപ്പ് ദാറ്റ് ലിബറേറ്റ്സ്, വിമോചനം നൽകുന്ന സത്യ ആരാധന. ഇന്ന് വായിച്ച സുവിശേഷ വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 13:10-17 വേദഭാഗമാണ്. സെന്റ് ലൂക്ക് ചാപ്റ്റർ 13:10-17, സുപരിചിതമായ വേദഭാഗം. ഒരു കുനിയായ സ്ത്രീ ദേവാലയത്തിലിരിക്കുന്നു. ദേവാലയത്തിൽ യേശു അവളെ കാണുന്നു. അവളെ യേശു വിളിക്കുന്നു. അവൾക്ക് സൗഖ്യം നൽകുന്നു. ശബത്തിലായതുകൊണ്ട് ആ ഒരു സമൂഹം യേശുവിനെ വിമർശിക്കുന്നു. എന്നാൽ യേശുവിൻ്റെ വാക്കിൽ അവർ നാണിച്ച് പിന്മാറുന്നു. കഥയിൽ നോക്കുമ്പോൾ വലിയ പറയത്തക്കതായ കാര്യങ്ങളൊന്നും നമുക്ക് പറയുവാനായിട്ടില്ല. യേശു വന്നു, യേശു സൗഖ്യമാക്കി. എന്നാൽ വിശ്വാസ ജീവിതയാത്രയിൽ എൻ്റെയും നിങ്ങളുടെയും ആരാധന അനുഭവം എപ്രകാരമെന്നൊന്ന് വിചിന്തനം ചെയ്യുവാനായിട്ടാണ് ഈ പ്രഭാതത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ വേദഭാഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് ചിന്തകളെ നിങ്ങളുടെ മുമ്പാകെ പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞു, ഒട്ടും നിവരുവാൻ കഴിയാതെ 18 വർഷം ചൂഷണം ചെയ്യപ്പെട്ട് നിലനിൽപ്പ് പോലും നഷ്ടപ്പെടുന്നതായ സാഹചര്യത്തിന് മധ്യത്തിലൂടെ യാത്ര ചെയ്യുന്ന ഒരു സ്ത്രീ, ആ സ്ത്രീയുടെ ആരാധന അനുഭവം, ആ ആരാധന അനുഭവം ഈ സ്ത്രീയെ വിമോചനത്തിലേക്ക് സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചുവെങ്കിൽ ഇന്ന് എൻ്റെയും നിങ്ങളുടെയും ആരാധന അനുഭവം വിമോചനത്തിലേക്ക് സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്ന മുഖാന്തരമാകുന്നുണ്ടോ എന്ന് ഒന്ന് പ്രഭാതത്തിൽ ചിന്തിക്കണം. ആദ്യമായി
ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത് വിമോചനം അർത്ഥപൂർണമായ ആരാധനയിലൂടെയാണ്. വിമോചനം അർത്ഥപൂർണമായ ആരാധനയിലൂടെയാണ്. ലിബറേഷൻ ത്രൂ മീനിങ് ഫുൾ വർഷിപ്പ്. ഞാനൊന്ന് ചോദിച്ചു കൊള്ളട്ടെ, നമ്മുടെ ആരാധന എപ്രകാരമാണ്? നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, എനിക്ക് ആരാധന ഇരുന്നിട്ട് ഒരു ആരാധനയുടെ അനുഭവം കിട്ടാറില്ല. ചിലയിടത്ത് പോയി കഴിഞ്ഞാൽ ആരാധനയുടെ അനുഭവം കിട്ടും, എനിക്ക് ഇതുവരെ ഒന്നും മനസ്സിലായിട്ടില്ല എന്താണെന്ന്. പലപ്പോഴും അത് ആരാധനയുടെ അനുഭവം എനിക്കും നിങ്ങൾക്കും സാധ്യമാകാത്തതിന് കാരണം ഈ കൂനിയായ സ്ത്രീയുടെ ചുറ്റുപാടുമുള്ള സമൂഹത്തിന്റെ പ്രതിനിധികളായി നിൽക്കുന്ന വ്യക്തികളുടെ ആ അനുഭവമാണ് ഇന്ന് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലുള്ളത്. കാരണം ഞാനും നിങ്ങളും ആരാധനയിലായിരിക്കുമ്പോൾ പുറമെ ഒന്ന് അല്ലെങ്കിൽ ജീവിതത്തിന്റെ അവസ്ഥയിൽ ശൂന്യതയോടുകൂടി പൂർണമായും ഒരു അനുഭവത്തോടുകൂടി ദൈവത്തിങ്കിലേക്ക് നമ്മുടെ മനസ്സും കേന്ദ്രീകരിക്കുവാനായിട്ട് നമുക്ക് പലപ്പോഴും സാധ്യമാകുന്നുണ്ടോ? പലപ്പോഴും അരികിലിരിക്കുന്ന വ്യക്തിയെ ഉള്ള ദേഷ്യ മനോഭാവത്തോടുകൂടി മറ്റു പലരോടുമുള്ളതായ ദേഷ്യത്തിന്റെ അല്ലെങ്കിൽ വെറുപ്പിന്റെ അനുഭവത്തോടുകൂടി നാം ആയിരിക്കുമ്പോൾ നമ്മുടെ ആരാധന എത്രത്തോളം അർത്ഥപൂർണമാകും? പലപ്പോഴും അർത്ഥരഹിതമായ ആരാധനയായിരുന്നു എൻ്റെയും നിങ്ങളുടെയും ജീവിതങ്ങൾ മാറ്റപ്പെടുമ്പോൾ വിമോചനം സംഭവിക്കാതിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അർത്ഥരഹിതമായ ആരാധന എന്ന് പറഞ്ഞാൽ നാം ഇവിടെ വരുന്നു, ആരാധനയിൽ പങ്കുചേരുന്നു, പോകുന്നു. പക്ഷേ ഓരോ ആരാധനയും എന്നിൽ എന്തു മാറ്റം, എന്നിൽ വിമോചനം സംഭവിക്കുന്നുണ്ടോ എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധ്യമാകുന്നുണ്ടോ? നമുക്ക് പലപ്പോഴും നമ്മുടെ ആരാധനാ ക്രമം നാം വായിക്കുമ്പോൾ നല്ല മലയാളത്തിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ എല്ലാവർക്കും മനസ്സിലാവുന്ന ഭാഷയാണ്. പക്ഷേ ആരാധനയുടെ ആദ്യം മുതൽ കുരിശുമായി പ്രൊസഷൻ അവിടുന്ന് വരുമ്പോൾ മുതൽ തിരികെ റിസഷൻ ചെല്ലുന്നവരെയുള്ള ആരാധനയുടെ ഓരോ ഭാഗത്തിൻ്റെയും അർത്ഥതലങ്ങളെ അറിഞ്ഞുകൊണ്ട് നാം ആരാധനയിലായിരിക്കുമ്പോൾ നമ്മുടെ ആരാധന അനുഭവം അർത്ഥപൂർണമായി തീരും. പലപ്പോഴും ഈ ആരാധനയുടെ അർത്ഥം അറിയാതെയാണ് നാം പലപ്പോഴും ആരാധനയിലായിരിക്കുന്നത്. ചൊല്ലുകൾ അങ്ങ് ചൊല്ലുന്നു, എന്തുവാ ചൊല്ലിയതെന്ന് ചോദിച്ചാൽ പലപ്പോഴും നമുക്ക് തന്നെ അറിയത്തില്ല. അവിടെയാണ് അർത്ഥരഹിതമായ ആരാധനയിൽ പങ്കാളികളാകുന്ന ഒരു സാഹചര്യം. ഇന്ന് നാം നമ്മോട് തന്നെ ഒന്ന് ചോദിക്കുക, അർത്ഥപൂർണമായ ആരാധന അനുഭവമുള്ള ക്രൈസ്തവ സമൂഹമായിട്ടാണോ ഞാനും നിങ്ങളും ഇന്ന് ആയിരിക്കുന്നത്? ഇവിടെ നോക്കുമ്പോൾ ഈ ഒരു പശ്ചാത്തലത്തെ ആ ഒരു വേദഭാഗത്തെ നോക്കുമ്പോൾ കൂനിയായ സ്ത്രീ, ഒന്ന് സ്ത്രീ എന്നതായ ഒരു സാഹചര്യം, രണ്ട് മറ്റുള്ളവരാൽ വെറുക്കപ്പെടുന്ന അല്ലെങ്കിൽ മറ്റുള്ളവർ കുറ്റപ്പെടുത്തുന്ന ഒരു വ്യക്തിത്വം. അവൾ ദേവാലയത്തിൽ വന്നു, മുൻനിരയിലൊന്നും ഇരിക്കുവാനായിട്ട് അവൾക്ക് സാധ്യതകളില്ല, ഏറ്റവും പിൻനിരയിലായിരിക്കാം അവൾ ഇരുന്നത്. ആ സാഹചര്യത്തിന്റെ മധ്യത്തിൽ ഒട്ടും നിവരുവാൻ മുകളിലോട്ടൊന്ന് നോക്കി ദൈവത്തെ സ്തുതിക്കുവാൻ പലപ്പോഴും കഴിയാത്തതായ, അവൾക്ക് അവളുടെ ജീവിതത്തിന്റെ യാത്രയിൽ കഴിഞ്ഞ 18 വർഷക്കാലം കഴിയാത്തതായ സാഹചര്യം. എന്നാൽ തൻ്റെ ചുറ്റുപാടുമുള്ള തൻ്റെ അരികിലുള്ള മറ്റു ജനങ്ങൾക്ക് തല ഉയർത്തി ദൈവത്തെ ആരാധിക്കുവാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയുമ്പോൾ യഥാർത്ഥമായ ആരാധനയുടെ തലങ്ങളിലേക്ക് ഇറങ്ങാതെ വിമർശനത്തോടുകൂടി മറ്റുള്ളവരുടെ തെറ്റുകളോടുകൂടി തെറ്റുകളെ വിമർശിക്കുന്ന തലങ്ങളിൽ അല്ലെങ്കിൽ വെറുപ്പോടുകൂടി കുറ്റപ്പെടുത്തുന്ന തലങ്ങളിൽ ആരാധനയിൽ സംഭവിക്കുമ്പോൾ ആരാധനയിൽ പങ്കുചേരുമ്പോൾ അവിടെ ആരാധനയുടെ ആ ആരാധനയിലൂടെ വിമോചനം സംഭവിക്കാതെ പോകുന്നതായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ കൂനിയായ സ്ത്രീ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നൽകുന്ന ഒന്നാമത്തെ സന്ദേശം, നമ്മുടെ ഓരോ ആരാധനയും അർത്ഥപൂർണമായെങ്കിൽ മാത്രമേ നമ്മുടെ ആരാധനയിലൂടെ വിമോചനം സംഭവിക്കുകയുള്ളൂ. പലപ്പോഴും വിമോചനം സംഭവിക്കുവാൻ അല്ലെങ്കിൽ ഒരു ലിബറേഷൻ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സംഭവിക്കുവാൻ സാധ്യമാകാതെ പോകുന്നതിന് കാരണം നമ്മുടെ ആരാധന എത്രത്തോളം അർത്ഥവത്താണ്. ഒരു ചടങ്ങാണോ അത്? സ്വയമേ ഒന്ന് ഈ നാളുകളിൽ ഒന്ന് വിലയിരുത്തുവാൻ. തുടർന്ന് താഴോട്ട് വരുമ്പോൾ ശബത്തിനെ കുറിച്ച് ശബത്തിനെ വിമർശിക്കുന്നതായിട്ടും ഒക്കെ കാണുന്നുണ്ട്. ശബത്തിന് ഒരു പുതിയ തലം ഒക്കെ യേശുക്രിസ്തു പറയുന്നുണ്ട്.
ഈ ഒരു കാലഘട്ടം നോമ്പിന്റെ കാലഘട്ടമാണ്. നോമ്പിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് ചിലതൊക്കെ മാത്രം വർജിക്കുവാനുള്ള കാലഘട്ടമല്ല, നമ്മുടെ ആഗമന ജീവിതത്തെ ഒന്ന് വിലയിരുത്തിക്കൊണ്ട് വർജിക്കുവാനുള്ള കാലഘട്ടമാണ് മുഴുവനായി. പലപ്പോഴും അത് നമുക്ക് കഴിയുന്നില്ല. യഥാർത്ഥത്തിൽ വർജിക്കേണ്ടവയെ വർജിക്കുവാൻ കഴിയാതെ ചില ചടങ്ങുകളായിട്ട് പലപ്പോഴും നോമ്പ് മാറ്റപ്പെടുന്നു. ഇവിടെ കൂനിയായ സ്ത്രീ അവളുടെ ആരാധനയെ നോക്കുമ്പോൾ അവൾക്ക് അവളുടെ ബലഹീനതയെ കൃത്യമായിട്ടറിയാം. ആ ബലഹീനതയിൽ നിന്നുകൊണ്ട് മറ്റുള്ളവരുടെ ബലഹീനതയിലേക്ക് നോക്കുവാനായിട്ട് അവൾക്കിടയായില്ല. പലപ്പോഴും നമുക്ക് നമ്മുടെ ബലഹീനതയെ അറിയാമെങ്കിലും മറ്റുള്ളവരുടെ ബലഹീനതകളിലേക്കാണ് നമ്മുടെ നോട്ടങ്ങൾ, നമ്മുടെ ചിന്തകൾ പോകാറുള്ളത്. അത് പലപ്പോഴും നമ്മുടെ ആരാധനയിൽ അത് നമുക്കൊരു ഉണർവ് ലഭിക്കുവാൻ അല്ലെങ്കിൽ ആരാധനയിൽ ഒരു അർത്ഥം പകരുവാനായിട്ട് നമുക്ക് പലപ്പോഴും സാധ്യമാകാതെ പോകുന്നു. പ്രിയമുള്ളവരെ, അനേകം നാളുകളായി ക്രൈസ്തവരായി ഞാനും നിങ്ങളും ആയിരിക്കുമ്പോൾ, അനേകം നാളുകളായി ആരാധിക്കുന്ന ഞാനും നിങ്ങളും, നമ്മുടെ ജീവിതത്തിൽ ഒരു വിമോചനം സംഭവിച്ചിട്ടുണ്ടോ? ആഗമനമുള്ള ജീവിത അനുഭവത്തിൽ ഒരു വിപ്ലവകരമായ ഒരു മാറ്റം സൃഷ്ടിക്കുവാൻ ഒരു ആരാധനയിലൂടെ എനിക്ക് നിങ്ങൾക്ക് സാധ്യമായിട്ടുണ്ടോ? അവിടെയാണ് നമ്മുടെ ആരാധന അർത്ഥപൂർണമാണോ അതോ അർത്ഥരഹിതമാണോ എന്ന് നാം തിരിച്ചറിയേണ്ടത്. അർത്ഥരഹിതമായ ആരാധനയിൽ പങ്കുചേരുന്ന സമൂഹങ്ങളായി തീരുവാനായിട്ടല്ല എന്നെയും നിങ്ങളെയും ദൈവം വിളിച്ചിരിക്കുന്നത്. അർത്ഥപൂർണമായ അർത്ഥവത്തായ ആരാധനാ അനുഭവത്തോടുകൂടി ജീവിതങ്ങളെ നയിക്കുന്ന വ്യക്തിത്വങ്ങളാകുവാനായിട്ടാണ് എന്നെയും നിങ്ങളെയും ദൈവം ഇന്ന് വിളിച്ച് ആക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഈ കൂനിയായ സ്ത്രീയുടെ ചുറ്റുമുള്ള ആളുകളെല്ലാം പ്രഗത്ഭരാണ്. പക്ഷേ ആരാധനയുടെ യഥാർത്ഥമായ അർത്ഥതലങ്ങളിലേക്ക് അവർക്ക് പലപ്പോഴും ഇറങ്ങുവാനായിട്ട് കഴിയുന്നില്ല. കാരണം അവർ അവരുടേതായ തലങ്ങളിൽ നിന്നുകൊണ്ട് ചൂഷണം ചെയ്യുന്നതായ പശ്ചാത്തലം, അതാണ് ഞാൻ പറഞ്ഞത്. ചൂഷണം ചെയ്യുന്നതായ ഒരു സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഈ സ്ത്രീയെ. അവിടെ പലപ്പോഴും നിലനിൽപ്പ് പോലും നഷ്ടപ്പെടുന്നതായ സാഹചര്യം ഇന്ന് എൻ്റെയും നിങ്ങളുടെയും, ഞാനും നിങ്ങളും ആയിരിക്കുന്ന സമൂഹത്തിനും കാണുവാൻ കഴിയും. ചൂഷണം ചെയ്യുന്ന, ചൂഷണത്തിന് വിധേയമാകുന്ന സമൂഹത്തെ, അവരുടെ നിലനിൽപ്പ് പോലും നഷ്ടപ്പെടുന്നതായ സാഹചര്യത്തിൽ, പ്രിയമുള്ളവരെ, ഓരോ ആരാധന കഴിയുമ്പോഴും നമ്മുടെ ആരാധനകൾ അർത്ഥപൂർണമാണോ എന്ന് ഒന്ന് തിരിച്ചറിയുവാൻ കഴിയണം. ഇവിടെ കുനിയായ സ്ത്രീയുടെ ആരാധന അവളുടെ ബലഹീനതയെ തിരിച്ചറിഞ്ഞുകൊണ്ട്, ആ ബലഹീനതയെ മനസ്സിലാക്കിക്കൊണ്ട് യഥാർത്ഥമായി ദൈവസന്നിധിയിൽ ആയിരിക്കുവാൻ കഴിഞ്ഞതിലൂടെ, അർത്ഥപൂർണമായ ആരാധന അനുഭവമുള്ള വ്യക്തിയായി തീരുവാൻ കഴിഞ്ഞതിലൂടെ അവളുടെ ജീവിതത്തിൽ വിമോചനം പ്രാപിക്കുവാനായിട്ട് സാധ്യമായി തീർന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വിമോചനം പ്രാപിക്കണമെങ്കിൽ, അല്ലെങ്കിൽ പൂർണ്ണമായൊരു പരിവർത്തനം പ്രാപിക്കണമെങ്കിൽ എങ്ങും ഓടേണ്ടതായ ആവശ്യമില്ല. പൂർണ്ണമായ മനസ്സിനെ ഒന്ന് ഏകാഗ്രമാക്കിക്കൊണ്ട് ദൈവസന്നിധിയിൽ ആയിരിക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ ആരാധനകൾ അർത്ഥപൂർണമാകും. ആരാധനകൾ അർത്ഥപൂർണമായാൽ നമ്മുടെ ജീവിതത്തിൽ വിമോചനം സംഭവിക്കുവാൻ, പൂർണ്ണമായൊരു വ്യതിയാനം സംഭവിക്കുവാൻ, നമ്മുടെ ജീവിതത്തിന് അർത്ഥം കണ്ടെത്തുവാൻ നമുക്ക് സാധ്യമായിത്തരും. അങ്ങനെ സാധ്യമാകണമെങ്കിൽ ഓരോ ആരാധനയും വിലയിരുത്തിക്കൊണ്ട് അർത്ഥപൂർണമായ ആരാധന നയിക്കുന്ന വ്യക്തിത്വങ്ങളായി തീരുവാൻ നമുക്ക് സാധ്യമായിത്തരും. രണ്ടാമതായിട്ട് താഴോട്ട് വായിക്കുമ്പോൾ കാണുന്നുണ്ട്, യേശു അവളെ വിളിക്കുകയാണ്. വിളിച്ച് അവൾക്ക് സൗഖ്യം നൽകുന്നു. സൗഖ്യം നൽകുന്നതായ പശ്ചാത്തലത്തിലേക്ക് നാം നോക്കുമ്പോൾ അതിനെ നാം ഒന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ അവളുടെ ജീവിതത്തിൽ സ്വാതന്ത്ര്യം ലഭിക്കുകയാണ്. സ്വാതന്ത്ര്യം അവളുടെ ജീവിതത്തിൽ ലഭിക്കുന്നത് സ്വാതന്ത്ര്യം സ്വത്വ നിർമ്മിതിയിലൂടെയാണ്. കഴിഞ്ഞ നാളുകളിൽ സ്വത്വം നഷ്ടപ്പെട്ട് അവസ്ഥയിൽ കഴിഞ്ഞിരുന്നതായ ഒരു വ്യക്തിക്ക് സ്വത്വം തിരിച്ചു കിട്ടുമ്പോൾ, ഐഡന്റിറ്റി തിരിച്ചു കിട്ടുമ്പോൾ അവളുടെ ജീവിതത്തിൽ ഒരു വലിയ സ്വാതന്ത്ര്യത്തിൻ്റെതായ അനുഭവം പ്രാപിക്കുന്നതായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. ഫ്രീഡം ത്രൂ ഐഡന്റിറ്റി ബിൽഡ്, സ്വാതന്ത്ര്യം സ്വത്വ നിർമ്മിതിയിലൂടെ. പലപ്പോഴും ഇന്ന് ഞാനും നിങ്ങളും ആയിരിക്കുന്നതായ സമൂഹത്തിലേക്ക് നോക്കുമ്പോൾ സ്വത്വം നഷ്ടപ്പെട്ട് സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട് കഴിയുന്ന അനേകരെ കാണുവാനായിട്ട് കഴിയും. ഇവിടെ ആ ഒരു അനുഭവത്തിന്റെ പശ്ചാത്തലത്തിലൂടെ കഴിഞ്ഞ 18 വർഷക്കാലം യാത്ര ചെയ്തപ്പോഴൊന്നും ഇവളുടെ അവസ്ഥയെ തിരിച്ചറിയുവാനോ, ഇവളെ ഉയർത്തിക്കൊണ്ടുവരുവാനോ, ഇവളെ കൈപിടിച്ച് ഉയർത്തുവാനോ കഴിയാതിരുന്നതായ സമൂഹം
ക്രിസ്തു അവളെ സൗഖ്യമാക്കിയപ്പോൾ ക്രിസ്തുവിനെ വിമർശിക്കുന്നതായ ഒരു വലിയ സാഹചര്യമാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. പലപ്പോഴും നന്മയെ വിമർശിക്കുവാനായിട്ട് നാം എല്ലാം, ഇന്നത്തെ മനുഷ്യഗണം, മനുഷ്യരെല്ലാം, ഞാൻ ഉൾപ്പെടെയുള്ളവർ ശ്രമിക്കാറുണ്ട്. എന്നാൽ ആ ക്രിസ്തു ചെയ്തതായ നന്മ പ്രവൃത്തിയെ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ ഗ്രഹിച്ചുകൊണ്ട് മുൻപോട്ട് ആ തലങ്ങളിൽ പ്രവർത്തിക്കുവാനായിട്ട് സജ്ജമാകുകയല്ല, പലപ്പോഴും ആ വിമർശനപരമായ പ്രവർത്തനത്തെ നമുക്ക് മാറ്റുവാനായിട്ട് സാധ്യമായിത്തീരണം. കഴിഞ്ഞ 18 വർഷക്കാലം ഒന്ന് നിവർന്നു നിന്ന് ദൈവത്തെ ആരാധിക്കുവാൻ, നിവർന്നു നിന്ന് നോക്കുവാൻ, നിവർന്നു നിന്ന് സംസാരിക്കുവാൻ കഴിയാതെ പോയതായ ഒരു സ്ത്രീ. അവൾക്കൊരു സ്വാതന്ത്ര്യവുമില്ല. ആ സമൂഹത്തിൻ്റെതായ ചൂഷണത്തിൽ തളയ്ക്കപ്പെട്ടിരിക്കുന്നതായ ഒരു സാഹചര്യം. അവളുടെ ജീവിതത്തിൽ എത്രത്തോളം ത്യാഗം അനുഭവിച്ചു കാണും. ഞാൻ പറഞ്ഞു ആദ്യം ഒരു കഥയിൽ പട്ടാളക്കാരനോട് രാജകുമാരൻ പറയുന്നുണ്ട്, അങ്ങയുടെ ത്യാഗമാണ് ഈ ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ നിലനിർത്തുന്നത്. ഈ സ്ത്രീയുടെ നിലനിൽപ്പിന് മുഖാന്തരം എന്ന് പറയുന്നത് അവളുടെ ജീവിതത്തിലെ ത്യാഗമാണ്. പലരും അവളെ ദുഷിച്ചു കാണും, പലരും അവളെ കുറ്റപ്പെടുത്തി കാണും, പലരും അവളെ തള്ളിപ്പറഞ്ഞു കാണും, ഓടിച്ചു കാണും. പലതരത്തിലുള്ളതായ പ്രശ്നങ്ങളും പലതരത്തിലുള്ളതായ പ്രതിസന്ധികളും അവളുടെ ജീവിതത്തിൽ അനുഭവിച്ചപ്പോൾ അവിടെ സ്വത്വം നഷ്ടപ്പെട്ട് സ്വാതന്ത്ര്യമില്ലാതെ തകർന്ന അവസ്ഥയിലൂടെ കഴിഞ്ഞ 18 വർഷക്കാലം കടന്നുപോയപ്പോൾ, യേശു എന്ന വിമോചകനിലൂടെ വിമോചനം സംഭവിച്ചപ്പോൾ അവളുടെ ജീവിതത്തിൽ വലിയൊരു സ്വാതന്ത്ര്യം ലഭിക്കുകയാണ്. ഇന്ന് എൻ്റെയും നിങ്ങളുടെയും ജീവിതയാത്രകളിൽ അർത്ഥപൂർണമായ ആരാധനയിലൂടെ മാത്രമേ നമുക്ക് വിമോചനം ലഭിക്കുകയുള്ളൂ. ആ വിമോചനത്തിലൂടെ മാത്രമേ എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ സ്വാതന്ത്ര്യത്തെ അനുഭവിച്ചുകൊണ്ട് സ്വാതന്ത്ര്യത്തോടുകൂടി ദൈവത്തെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും സാധ്യമായി തീരുകയുള്ളൂ. അതിനടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ ആരാധന അനുഭവമാണ്. അതുകൊണ്ട് ഇവിടെ 13-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവൾ ക്ഷണത്തിൽ നിവർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി. നിവർന്ന് നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്ന് പറയുമ്പോൾ അവളുടെ കഴിഞ്ഞകാല ജീവിതങ്ങളിൽ നഷ്ടപ്പെട്ടു പോയ അവൾ ദൈവത്തോട് പലതും ചോദിച്ചിട്ടുണ്ട്, ദൈവത്തിന് നന്ദി കരയിട്ടിട്ടുണ്ടാകാം. എന്നാൽ നിവർന്ന് നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്ന് പറയുമ്പോൾ ആ ഉള്ളിൻ്റെ ആനന്ദം പറഞ്ഞറിയിക്കുന്നതിനപ്പുറമാണ്. അവളുടെ ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ നഷ്ടപ്പെട്ടതായ സ്വത്വത്തെ വീണ്ടെടുക്കുമ്പോൾ ആ സ്വത്വ നിർമ്മിതിയിലൂടെ അവളുടെ ജീവിതത്തിൽ സ്വാതന്ത്ര്യം ലഭിക്കുന്നതായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അവിടെ ആരാധന അർത്ഥപൂർണമായിരുന്നു. ഇന്ന് എൻ്റെയും നിങ്ങളുടെയും ആരാധനയെ ഒന്ന് പുനർശോധന ചെയ്യുവാനായിട്ട് നമുക്ക് സാധ്യമായി തീരണം. ഓരോ ആരാധന കഴിയുമ്പോഴും ഇന്നത്തെ ആരാധന എൻ്റെ ജീവിതത്തിൽ എപ്രകാരമായിരുന്നു, അർത്ഥപൂർണമായ ആരാധന അനുഭവത്തോടു കൂടിയാണോ ഞാനും നിങ്ങളും ആയിരുന്നത് എന്നൊന്ന് വിചിന്തനം ചെയ്യുവാൻ നമുക്ക് സാധ്യമാകണം. അവിടെയാണ് നമ്മുടെ ആരാധനകൾ അർത്ഥപൂർണമാകുന്നത്. പലപ്പോഴും അതിന് നമുക്ക് സാധ്യമാകുന്നുണ്ടോ? ഇന്ന് ദേവാലയങ്ങളിലും സമൂഹങ്ങളിലും കാണുന്ന വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് പലപ്പോഴും മറ്റുള്ളവരുമായി വെറുപ്പോടുകൂടി പ്രശ്നത്തോടുകൂടി നാം ആരാധനയെ സംബന്ധിക്കുക. പലതരമായ മനസ്സിൽ പലതരമായ സംഘർഷങ്ങൾ വെച്ചുകൊണ്ടാണ് നാം ആരാധനയിലായിരിക്കുന്നത്. എന്നാൽ മനസ്സിനെ പൂർണ്ണമായും ശുദ്ധീകരിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ പൂർണ്ണമായും ഒന്ന് വിധേയപ്പെട്ടുകൊണ്ട് ആരാധനയിൽ സംബന്ധിക്കുവാൻ നമുക്ക് സാധ്യമായാൽ നമ്മുടെ ഓരോ ആരാധനയും അർത്ഥപൂർണമായിത്തീരും. ഓരോ ആരാധനയും അർത്ഥപൂർണമാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വിമോചനം സംഭവിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. ഇവിടെ ശബത്തിനെ കുറിച്ച് അവസാനം പറയുമ്പോൾ, പലപ്പോഴും ഈ സൗഖ്യമാക്കുന്നതായ സാഹചര്യത്തിൽ കുറ്റപ്പെടുത്തുകയാണ്. അവരെ സംബന്ധിച്ച് മനുഷ്യനല്ല പ്രാധാന്യം, നിയമങ്ങൾക്കാണ് പ്രാധാന്യം. നിയമങ്ങൾ മനുഷ്യൻ്റെ രക്ഷയ്ക്ക് സഹായകരമായി തീരണം. മനുഷ്യന് പ്രാധാന്യം അർഹിച്ചുകൊണ്ട് നിയമങ്ങൾ മനുഷ്യൻ്റെ രക്ഷയ്ക്ക് പ്രാധാന്യം അർഹിക്കുന്നതായി തീർന്നെങ്കിൽ മാത്രമേ ഓരോ ശബത്തും ഓരോ നോമ്പും അർത്ഥപൂർണമാകുകയുള്ളൂ. വെറുതെ നോമ്പ് ആചരിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു നോമ്പ് പൂർത്തീകരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ നമുക്ക് സാധ്യമായി തീർന്നു. ചുമ്മാതെ ഭക്ഷണത്തിൽ ക്രമീകരണം നടത്തിയിട്ട് ഒരു കാര്യവുമില്ല.
നമ്മുടെ ആഗമന ജീവിതത്തെ ഒന്ന് വിചിന്തനം ചെയ്തുകൊണ്ട് പൂർണ്ണമായും മാറ്റേണ്ടവേ മാറ്റുവാൻ നമുക്ക് സാധ്യമായാൽ നമ്മുടെ ആരാധന അനുഭവത്തെ, നമ്മുടെ ബന്ധങ്ങളെ, നമ്മുടെ ജീവിതങ്ങളെ, നമ്മുടെ എല്ലാ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളെ എല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മെ ആഗമനം ഒന്ന് പുനഃപരിശോധന ചെയ്തുകൊണ്ട് പൂർണ്ണമായും വർജിക്കേണ്ടവയെ വർജിക്കുവാൻ നമുക്ക് സാധ്യമായാൽ നമ്മുടെ നോമ്പ് അർത്ഥപൂർണമായി തീരും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പലപ്പോഴും സ്വാർത്ഥ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പലപ്പോഴും മനുഷ്യർ മാറുമ്പോൾ സ്വാർത്ഥ ലക്ഷ്യങ്ങളിൽ നിന്ന് മാറി അർത്ഥവത്തായ ആരാധന അനുഭവമുള്ള ജീവിതങ്ങളായി മാറിയാൽ മാത്രമേ സ്വാതന്ത്ര്യത്തോടുകൂടി ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ജീവിതങ്ങളായി രൂപാന്തരപ്പെടുവാനായിട്ട് നമുക്ക് സാധ്യമാകുകയുള്ളൂ. സ്വാതന്ത്ര്യത്തോടുകൂടി ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ജീവിതങ്ങളായി രൂപാന്തരപ്പെടുവാൻ കഴിയണമെങ്കിൽ അർത്ഥപൂർണമായ ഒരു ആരാധന അനുഭവം എന്നിലും നിങ്ങളിലും പ്രകടമാക്കപ്പെടുവാൻ സാധ്യമായിത്തീരണം. നമ്മുടെ സമൂഹത്തിൽ നാം ആയിരിക്കുമ്പോൾ പലതരമായ പ്രബല ശക്തികളൊക്കെ കാണും, ചൂഷണം ചെയ്യുന്നതായ സമൂഹമൊക്കെ കാണും. പക്ഷേ അതിന് നടുവിൽ നമുക്ക് എത്രത്തോളം അർത്ഥപൂർണമായി അർത്ഥവത്തായി ആരാധനയിൽ പങ്കുചേരുവാൻ ആരാധിക്കുവാൻ നമുക്ക് സാധ്യമാകുന്നുണ്ട്. ഓരോ ആരാധനയും വിമോചനം നൽകുന്നുണ്ട്, പക്ഷേ നമ്മുടെ ആരാധന അനുഭവ പ്രകാരമാണ്. ഇന്നൊന്ന് വിചിന്തനം ചെയ്യുവാൻ രണ്ട് കാര്യങ്ങളാണ് ഞാൻ സൂചിപ്പിച്ചത്: വിമോചനം അർത്ഥവത്തായ ആരാധനയിലൂടെയാണ് ലഭ്യമാകുന്നത്, സ്വാതന്ത്ര്യം സ്വത്വ നിർമ്മിതിയിലൂടെയാണ്. അങ്ങനെയെങ്കിൽ അർത്ഥപൂർണമായ ഒരു ആരാധന അനുഭവത്തോടുകൂടി ജീവിതങ്ങളെ ചിട്ടപ്പെടുത്തുവാൻ നമുക്ക് സാധ്യമായാൽ സ്വാതന്ത്ര്യത്തോടുകൂടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് നമുക്ക് സാധ്യമായി തരും. അതിനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ.